ഒരു വ്യക്തിയുടെ ഈഗോ ആണ് ദേശീയതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത് പോലെ നമ്മുടെ വടകര മേഖലയിലും താലൂക്കിലും കോഴിക്കോട് ജില്ലയിലും ഈ വ്യക്തിനിഷ്ഠിതമായി ഈഗോയുടെ ക്ലേശമായി പലരും പറയുന്നത് ഞാൻ മനയത്തിൻ്റെ ആളാണ് ഞാൻ പ്രേംനാഥിൻ്റെ ആളാണ് ഇവിടെ തന്നെ ആ ഒരു ജനങ്ങളുടെ ഇടയിൽ അച്ഛൻ അതിൻ്റെ ഒരു കാരണം എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാന അങ്ങനെ ഉണ്ടാവുന്നില്ല കോഴിക്കോട് ജില്ലയിൽ സംഘടനാ രംഗത്തൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല ആരെങ്കിലും അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ എനിക്കറിയില്ല എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ മനയത്ത് പ്രേംനാഥ് മത്സരിച്ച സമയത്ത് പരാജയം വന്നപ്പോൾ അത് മനയത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ പറഞ്ഞതായും അതിൻ്റെയൊക്കെ എന്താണ് അടിസ്ഥാനം അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ സാർ അതിന് ഏത് രീതിയാണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അത് വിലയിരുത്തുന്നതിൽ പാർട്ടിക്കും ചെറിയ വീഴ്ച പറ്റിയത് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത് അന്നത്തെ ഒന്ന് സ്ഥാനാർത്ഥികൾക്ക് പ്രേംനാഥിനും വീഴ്ച പറ്റി പാർട്ടിക്ക് ചില വീഴ്ചകൾ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത് പ്രേംനാഥിന് പറ്റിയ വീഴ്ച അദ്ദേഹം 5 വർഷക്കാലം MLA ആയി അതെ പെർഫോമൻസ് എന്തോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ അപ്പോൾ അതിൽ വന്നൊരു പ്രശ്നം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ വടകരയിൽ MLA ആയി എന്നൊരു ധാരണയിൽ ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല മറ്റൊന്നൊരു പുതിയ മുന്നണിയിലാണ് മത്സരിക്കുന്നത് അപ്പോൾ സാഹചര്യം പുതിയ മുന്നണിയിൽ മത്സരിക്കുമ്പോൾ ആ മുന്നണി ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ലീഗ് പഴയൊരു ശൈലി ഇടതുപക്ഷത്തിൻ്റെ ഒരു ശൈലിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് സംവിധാനത്തെ കണ്ടു അതിൻ്റെ ഫലമായി ഘടകകക്ഷികൾക്ക് UDFലെ ഘടകകക്ഷികൾക്ക് പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കാൻ സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം രീതിയുണ്ട് അത് ചിലപ്പോൾ ഒരു എല്ലാവരെയും യോജിപ്പിച്ചും സഹകരിപ്പിച്ചും അവരുടെ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും അവരുടെ സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന രീതി വരുന്നില്ലെങ്കിൽ അവരെല്ലാവരെയും പൂർണ്ണമായി ഇറക്കാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി അതാണ് ഇപ്പോൾ പാലക്കാട് തന്നെ പാലക്കാട് ഇപ്പോൾ അവസാനം അതിൻ്റെ റിപ്പോർട്ട് ഏതാനും ദിവസം വരുമെന്നാണ് പറയുന്നത് അപ്പോൾ കണ്ടെത്തിയ നിഗമനം വീരനിർമ്മാണപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ സംഘടനാ മിഷണറി പൂർണ്ണമായി ഈ ഇലക്ഷൻ അനുകൂലമായി സ്ഥാനാർത്ഥിക്ക് അനുകൂലം കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിവിടെയും വന്നിട്ടുണ്ട് UDFൻ്റെ സംവിധാനം സോഷ്യൽ ജനതയുടെ ആളുകൾ അല്ലെങ്കിൽ ജനതാദളിൻ്റെ ആളുകൾ ഒരു വഴിക്ക് ഇങ്ങനെ പോയി പ്രവർത്തനം നടത്തി പക്ഷേ അത് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നേതൃത്വപരമായ യോജിപ്പുണ്ടാക്കിയെടുക്കാൻ സ്ഥാനാർത്ഥിക്ക് സാധിച്ചില്ല ആ മുന്നണിക്ക് സാധിച്ചില്ല ഇപ്പോൾ ഇലക്ഷൻ പരാജയപ്പെട്ടപ്പോൾ വിലയിരുത്തിയപ്പോൾ അത് ചിലർ തോൽപ്പിച്ചതാണ് ചിലർ ജയിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പ്രവർത്തനം അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ പാർട്ടി ആദ്യഘട്ടത്തിൽ പക്ഷേ പിന്നീടത് മനസ്സിലായി ഇപ്പോൾ പാലക്കാട് കൂടി തോറ്റതിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കുറേ വോട്ടുകൾ അപ്പുറം പോയിട്ടുണ്ടത് അത് പോയതെന്ന് വെച്ചാൽ അത് ആരെങ്കിലും പാർട്ടികളെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പാർട്ടികൾ പ്രവർത്തിച്ചു അറിയാതെ അടിയൊഴുക്കുകൾ നടന്നു അടിയൊഴുക്കുകൾ കണ്ടെത്താനും അത് തടയാനും സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കും സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ സാർ ഈ സോഷ്യലിസ്റ്റ് ജനത LDFൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ UDFൻ്റെ ഭാഗത്ത് പെട്ടെന്ന് മാറി വന്ന ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നിരീക്ഷിച്ചത് അപ്പം അന്നത്തെ ഒരു സാഹചര്യത്തിൽ 2009 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് മുന്നണി വിടുന്നത് കഴിഞ്ഞ അതിൻ്റെ തൊട്ടുമുമ്പുള്ള കുറേ കാലം ഒരു 4-5 വർഷക്കാലം CPM ലീഡർഷിപ്പ് തന്നെ ഘടകകക്ഷിയുടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പോകാത്ത രീതി വന്നു പിന്നെ കേരളത്തിലുള്ള പൊതുരാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലക്ക് ചില ജീർണതകൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലും വന്നു അതിൽ ചില വ്യക്തികൾ അത് ഇങ്ങനെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും അവരുടെ ആ പാർട്ടിയിലുണ്ടായിട്ടുള്ള ചില വിഭാഗീയതകളെ പൊതുസമൂഹം ചില ആൾക്കാർ ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ ഒരു പൊതുസമൂഹം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും അന്നത്തെ ജനതാദളിൽ ആളുകളും ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാക്കാം മാതൃപോലത്തെ പത്രങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാക്കാം അതിനെ CPMനെതിരായിട്ടോ CPM നേതാവിനെതിരായിട്ടാണോ ഈയൊരു ഒരു സമീപനം സ്വീകരിക്കുന്ന അടിസ്ഥാനത്തിലുള്ള നടപടികൾ വന്നു ചിലക്ക് ഇപ്പോൾ ജില്ലാ ബാങ്കിൻ്റെ ഞാൻ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ ആ ഇലക്ഷനിലും ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് CPMഉം വൈസ് പ്രസിഡൻ്റ് SDDക്കും തരാൻ ജനതാദളും തരാൻ സമ്മതിച്ചാണ് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ തന്നില്ല അതുപോലെ തന്നെ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങളുടെ ഘടകകക്ഷിയാണ് ഒരു പാർട്ടിയാണ് കോഴിക്കോട് ജില്ലയിലും കുറേ സീറ്റുകൾ നിർണ്ണയിക്കപ്പെടുന്ന പാർട്ടിയാണ് ആ പാർട്ടിയെ ആ രൂപത്തിൽ ചെറിയ വകുപ്പ് കൊടുത്ത് നിർത്തി ബോർഡ് കോർപ്പറേഷൻസൊന്നും തന്നിട്ടില്ല അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അണികളിൽ ഒരു CPM വിരുദ്ധ വികാരം അറിയാതെ ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്നു യഥാർത്ഥ രാഷ്ട്രീയ മര്യാദ കോഴിക്കോട് സീറ്റ് പാർട്ടിക്ക് തരേണ്ടതാണെന്ന് അതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡൻറ്റോടുള്ള അഭിപ്രായ വ്യത്യാസമോ വിരോധമോ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള വിരോധമോ എന്തോ അറിയില്ല വളരെ കർക്കശമായൊരു സമീപനം ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് പോലും തരാതെ ഒരു ഇടമെല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് സമയത്ത് ഒരു കാര്യം മാത്രമേ നിവൃത്തിയുള്ളൂ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു ആ തീരുമാനം ശരിയായ തീരുമാനമായിരുന്നു അതിൻ്റെ ഫലമായി അന്ന്
ആ ഇലക്ഷൻ വരുമ്പോൾ യു ഡി എഫിന് ആകെ ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഞ്ചേരി സീറ്റ് മാത്രം. അതേസമയം ഇലക്ഷൻ നടന്നപ്പോൾ 16 സീറ്റുകൾ യു ഡി എൽ ഡി എഫിന് കൈവിട്ടു, യു ഡി എഫിന് കിട്ടി. അതിൽ ഞങ്ങൾ കാര്യമായി പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ വന്നു, അസംബ്ലി ഇലക്ഷനിലും കാര്യമായ മാറ്റമുണ്ടാക്കാൻ സാധിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയിൽ വന്നപ്പോൾ സംഘടനാപരമായി ഒരു അയഞ്ഞ ദുർബലമായൊരു സംവിധാനമാണ് യു ഡി എഫ്. ആ യു ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റികളായാലും മണ്ഡലം കമ്മിറ്റികളായാലും അത് പ്രശ്നങ്ങൾ വരും മാത്രം കൂടുകയും ചെയ്യുന്ന ഒരു അരാജക സമീപനമുള്ള ഒരു മുന്നണി സംവിധാനമാണ്. ഗവൺമെൻറ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, മന്ത്രിമാർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, അതിന് നേട്ടങ്ങൾ ഗവൺമെൻറ്റും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ മുന്നണി സംവിധാനം ഞങ്ങളുടെ പാർട്ടിക്കിപ്പോൾ കൃഷിവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റവും അധികം നല്ലൊരു വകുപ്പ് കിട്ടി. അതിന് കുറേ കോർപ്പറേഷൻ ബോർഡുകൾ, പാർട്ടി അണികൾ കുറേയൊക്കെ സാറ്റിസ്ഫൈഡാണ്. സംഘടനാ രംഗത്ത് കുറേയധികം അസംതൃപ്തി ഉണ്ട് താനും. കാരണം മുന്നണി ഞങ്ങൾക്ക് കോഴിക്കോട് പോലും ഞങ്ങൾ രണ്ട് മൂന്ന് നാല് മെമ്പർമാരുണ്ടെന്നല്ലാതെ അതിൻ്റെ ചെയർമാനോ കൺവീനറോ സാധനങ്ങളൊന്നും ഇല്ല പാർട്ടിക്ക്. അതുപോലെ ചില നടപടികളൊക്കെ പാർട്ടി പ്രവർത്തകന്മാർക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പൊതുവിൽ യു ഡി എഫിനോടൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഈ വിഘടന സ്വഭാവം അത് മാറ്റാനുള്ള വല്ല താങ്കൾ എന്തെങ്കിലും ഫോർമുല എന്തെങ്കിലും? അത് ജന്മസിദ്ധമായ ഒരു രീതിയാണ്, അത് മാറുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഓരോ സമയത്തിപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി മൊറാർജി വന്നു. മൊറാർജി വന്നപ്പോൾ മൊറാർജി മാറിയാൽ പ്രശ്നം പരിഹരിക്കുന്നു കരുതി. ചരൺസിംഗ് വന്നു, ഇപ്പോൾ തീർന്നില്ല. ചന്ദ്രശേഖർ പ്രൈം മിനിസ്റ്ററായി. അവസാനം വി പി സിംഗ് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ ഇപ്പോൾ ദേവിലാൽ പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ ശ്രമിച്ചു. അപ്പോൾ ഇതൊരു സമൂഹത്തിൻ്റെ നിരന്തരമായൊരു പ്രക്രിയ പോലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അതിന് രൂപപ്പെട്ട് വന്ന ഒരു ചട്ടക്കൂടില്ലായ്മയുണ്ട്. അതുകൊണ്ട് ഈയൊരു രീതി എവിടെയെങ്കിലും ഒരു മൂമെൻ്റ്, ഒരു പ്രസ്ഥാനമായി വരുന്ന അവസരത്തിൽ അതിൻ്റെ കൂടെ രൂപപ്പെട്ട് വരുമെന്നല്ലാതെ സ്ഥായിയായി അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ മൂമെൻറ്റുകൾ പ്രശ്നങ്ങളെ അതിജീവിക്കുക. ഇപ്പോൾ 77 അടിയന്തരാവസ്ഥ വരുത്തി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ജയപ്രകാശിൻ്റെ അടുത്ത് പോയി. എല്ലാവരും ജയപ്രകാശിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കണം, ഇലക്ഷനിൽ ഒന്നിച്ച് നിൽക്കണം. അയാൾ പറഞ്ഞു, എല്ലാവരും അവരുടെ ഈഗോ മാറ്റിവെച്ച്, അവരുടെ പതാക മാറ്റിവെച്ച്, പേര് മാറ്റിവെച്ച് ഒന്നിച്ച് ഒരു പേരിലും ഒരു മുദ്രാവാക്യത്തിലും നിൽക്കും എന്ന് ഈ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഏകകണ്ഠമായി തീരുമാനിച്ച് തന്നാൽ ഞാൻ ഈ മൂവിനെ നേതൃത്വം കൊടുക്കാം. അങ്ങനെ അന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി വന്നപ്പോൾ ജെ പിയുടെ ഈ ഒരു കത്ത് എസ് എം ജോഷി ഈ യോഗത്തിൽ സമർപ്പിച്ചു. അവർ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഈ ഒരു അടിയന്തരാവസ്ഥയിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി, രാജ്യ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച്, അങ്ങനെയാണ് ജനതാ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അന്നത്തെ ഒരു മൂവ്മെൻറ്റിൽ അതൊന്നായി. അതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു കോർഡിനേ ഒരു ഫെഡറേഷൻ മതി, പാർട്ടികൾ പിരിച്ചുവിടുന്ന അഭിപ്രായമൊക്കെ വന്നിരുന്നു. പക്ഷെ അത് വന്ന് 79 രണ്ട് വർഷം കഴിയുമ്പോഴേക്കും പിന്നെ പ്രശ്നങ്ങൾ വന്നു. പദയാത്ര വന്നപ്പോൾ ഭിന്നത വന്നു. അതെ, അതൊരു നിരന്തരമായൊരു ഒരു ചാക്രമ ഒരു ഒരു പ്രക്രിയയാണത്. അതേസമയം മൂവ്മെൻറ്റുകൾ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും യോജിപ്പും. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ സമയത്ത് എല്ലാ പാർട്ടികളും യോജിച്ചു നിന്നു. അങ്ങനെ മൂവ്മെൻറ്റുകൾ, അങ്ങനത്തെ ഒരു പ്രസ്ഥാനം അങ്ങനെ വരണമെങ്കിൽ സമൂഹത്തിൻ്റെ, പൗരസമൂഹത്തിൽ നിന്ന് തന്നെ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ തന്നെ ഒരു സമ്മർദ്ദം ഉണ്ടാവണം. ഇപ്പോൾ കോൺഗ്രസ് അഴിമതിയിലേക്ക് പോകുന്ന അവസരത്തിൽ ബാക്കി എല്ലാവരും യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യ രാജീവ് ഗാന്ധിയുടെ അവസാന ഘട്ടത്തിൽ വി പി സിംഗ് നേതൃത്വത്തിൽ മൂവ്മെൻറ്റ് വന്നു, അധികാരത്തിൽ വന്നു. അപ്പം അങ്ങനെ ഒരു ജനങ്ങളെ നിർബന്ധി, രാഷ്ട്രീയ പാർട്ടികളെ നിർബന്ധിക്കുന്ന പൊതുസമൂഹത്തിൽ സാഹചര്യം രൂപപ്പെട്ട് വരുമ്പോൾ ആ മൂവ്മെൻറ്റ് ആരെങ്കിലും നേതൃത്വം കൊടുക്കും, ആ മൂവ്മെൻറ്റ് വിജയിക്കാറുണ്ട്. ഇപ്പോൾ ബി ജെ പി ഇങ്ങനെ 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 പോകുന്ന അവസരത്തിൽ അത് പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ തടസ്സമായി വരുന്ന അവസരത്തിൽ ബാക്കിയെല്ലാവരും യോജിച്ചേക്കാം. അങ്ങനെ സോഷ്യലിസ്റ്റുകളും യോജിച്ചേക്കാം. അപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്പദത്തിനനുസരിച്ച് മുന്നേറ്റം രൂപപ്പെട്ട് വരുമ്പോൾ യോജിക്കും എന്ന് തോന്നുന്നത്. താങ്കളുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വ്യക്തിപരമായി പറഞ്ഞു, നിർബാധങ്ങൾ പലപ്പോഴും തന്നെ പിന്തുടർന്നിരുന്നു. ഈ ഇത് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വടകര മേഖലയിൽ, പ്രത്യേകിച്ച് വടകര മേഖലയിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായി പ്രവർത്തിച്ചവർക്ക് പലപ്പോഴും പാർട്ടി തന്നെ അവർക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും താങ്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അങ്ങനൊരു പെയ്ഡായി ഉള്ള ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു വരുമാനത്തിന് പകരമായി ഒരു സ്ഥാനം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് അതിനെ എങ്ങനെ താങ്കൾ കാണുന്നു?
ഞാൻ അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു ആവശ്യം എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ സാധാരണ പരിശീലനം കഴിഞ്ഞ് 75-76 കഴിഞ്ഞപ്പോൾ വടകർ റൂറൽ ബാങ്കിൽ എനിക്ക് ജോലി കിട്ടുമായിരുന്നു. അന്ന് 80-90s കെ കെ രാഘവൻ 82 ജില്ലാ ബാങ്കിൻ്റെ ഡയറക്ടറായി. ആ സമയത്തെല്ലാം എന്നോട് ജോലി എന്ന രൂപത്തിൽ ആശ അവർ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അത്ര മനോഭാവത്തിൽ ആ ജോലിയൊക്കെ എൻ്റെ രാഷ്ട്രീയ തടസ്സമായിരിക്കും എന്നൊരു മനോഭാവത്തിലാണ് ഞാനുണ്ടായിരുന്നത്. അത് തടസ്സമാവുമായിരുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ജോലി നേടി വന്ന ആളുകളൊക്കെ ഈ ഇതുപോലെ ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്ഥാനങ്ങൾ വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്, ആ ജോലി സാധാരണ മേഖല പ്രത്യേകിച്ചും. ഇപ്പോൾ ഞാൻ റൂറൽ ബാങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പിരിയുമായിരുന്നു. ജില്ലാ ബാങ്കിൽ ഞാൻ ചേർന്നിരുന്നെങ്കിൽ ഞാൻ ജില്ലാ ബാങ്കിൻ്റെ ജി എം ആകുമായിരുന്നു. ഇപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം രൂപ ശമ്പളമായി പോകുക. പക്ഷേ ഞാനത് അന്നത്തെ സാഹചര്യത്തിൽ, പിന്നീട് ചിലപ്പോൾ ഞാൻ റീത്തിങ്ങ് സ്വന്തമായി വിമാനം ഉണ്ടാകുന്ന ജോലിയിലേക്ക് പോകേണ്ടതായിരുന്നു എന്ന ചിന്ത ചിലപ്പോൾ വന്നിട്ടുണ്ടായേക്കാം. ചിലപ്പോൾ താങ്കൾ അതിൽ ഒതുങ്ങി പോകാതിരിക്കാം. അതെ, അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇതെനിക്ക് തടസ്സമായി വന്നേക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയിട്ടില്ല. പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു റൂറൽ ബാങ്കിൽ ജോലി. താങ്കൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ സഹകരണ മേഖലയിൽ, അതുപോലെ എറാമല പ്രത്യേകിച്ച് എറാമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനും ആ ജില്ലാ ബാങ്കുകൾക്കൊക്കെ കിട്ടുന്ന പല ഗുണങ്ങളും ഇല്ലാതായി പോകുമായിരിക്കാം. അത് പറയുമ്പോൾ ഈ എറാമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ താങ്കൾ പ്രസിഡന്റ് ആയപ്പോൾ ഉള്ള പല നേട്ടങ്ങളും എടുത്തു പറയാൻ പറ്റുന്ന വല്ല എടുത്തു പറയാൻ പറ്റുന്ന നേട്ടങ്ങൾ തന്നെയാണ്. 9 ബ്രാഞ്ചസ് വന്നു. അതിൻ്റെ ഈവനിങ് ബ്രാഞ്ച് ജില്ലയിൽ ആദ്യത്തെ ഈവനിങ് ബ്രാഞ്ച് എവിടെയാണ്, വനിതാ ബ്രാഞ്ച് എവിടെയാണ്. അപ്പോൾ ആ ബാങ്ക് ഇപ്പോൾ കേരളത്തിലെ സൂപ്പർ ഗ്രേഡ് ബാങ്ക്, പ്രാഥമിക ബാങ്കുകളിൽ ഏറ്റവും നല്ല ബാങ്കുകളിലൊന്നാണ് എറാമല സർവീസ് ആണ് ബാങ്ക്. ഇത്ര ചെറിയ പ്രവർത്തന പരിധിയിൽ, ഇതിനേക്കാൾ വലിയ ബാങ്ക് ചിലപ്പോൾ സിറ്റി സർവീസ് ആണ് ബാങ്ക്, പക്ഷേ അതിന് വലിയൊരു പ്രവർത്തന മേഖലയാണ്. ഇതിനാകെ ഉള്ളത് ഈ എറാമല പോലുള്ള ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള ഓർക്കാട് ടൗണ് മാത്രമാണല്ലോ ചെറിയതുള്ളത്, കുന്നമുക്കര പ്രദേശം വേറെയാണ്. അപ്പോൾ ചെറിയൊരു പ്രദേശത്ത് ഇത്രയും വലിയൊരു ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിൽ അതുല്യമാണ്, പാരസ്പര്യങ്ങളില്ലാത്തൊരു ബാങ്കാണ്. അത് വലിയ നേട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോക്കനട്ട് കോംപ്ലക്സ്, അതൊരു ഒരു ബാങ്കും അത്തരമൊരു പ്രവർത്തനം നടത്തുന്നില്ല. അതുപോലെ വെൻഡൽ പോളി ഹൗസ്, ആഗ്രോ സർവീസ് സെൻറ്റർ, ഇതൊക്കെ ഞങ്ങളിപ്പോൾ നീര കൂടി വരികയാണെങ്കിൽ നീര പ്രോജക്റ്റിന് വേണ്ടി മിക്കവാറും ഇത് രൂപപ്പെട്ട് അംഗീകാരം കിട്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ സംരംഭം കൂടി ബാങ്കിന് തുടങ്ങാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ വായ്പാ പദ്ധതികളൊക്കെ പലർക്കും മാതൃകയാണ്. ഇപ്പോൾ ജീവനക്കാർക്കും അത് മെമ്പർമാർക്കും അവർക്ക് രോഗം വന്നാൽ, അപകടം വന്നാൽ, മരണപ്പെട്ടാൽ അവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കാവുന്ന ഒരു വെൽഫെയർ ക്ഷേമനിധി ഞങ്ങൾ രൂപപ്പെടുത്തി ആദ്യമായിട്ട് ഇവിടെയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ അതിൻ്റെ മാതൃകയിൽ പല ബാങ്കുകളും അത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വായ്പ, ഇപ്പോൾ ഒരു ബാങ്കിൽ ഒരാൾക്ക് ഒരു 50,000 രൂപ വായ്പ വേണം എന്ന് കരുതുകയാണെങ്കിൽ അവിടെ ഇവിടെ മെമ്പർഷിപ്പ് ഇവിടെ വന്നതിന് ശേഷം വന്നാൽ മതി, ഡി ക്ലാസ് മെമ്പർഷിപ്പുണ്ട്. അതിവിടെ 2 ജാമ്യക്കാരെയും കൂട്ടി വന്നാൽ 25,000-50,000 രൂപ ഓൺ ദി സ്പോട്ടിൽ വിത്തിൻ 10 മിനിറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്ന രൂപത്തിലെ വായ്പാ പദ്ധതി. അത് മറ്റെവിടെയും സ്ഥലത്ത് ഇല്ലാത്തതാണ്. ഞങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം മറ്റു പല മാതൃകകൾ ഈ മാതൃക പലരും എടുത്തിട്ടുണ്ട്. അങ്ങനെ വായ്പാ നിക്ഷേപ മേഖലകളിൽ ഒരു പുതിയ വിൻഡോ, ഒരു വാതായനം തുറന്നിട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എറാമല ബാങ്കിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ ഈ എറാമല പഞ്ചായത്തിൽ നിങ്ങളിങ്ങനെ ബാങ്കിങ് പ്രസ്ഥാനം വളർന്ന നിലയിൽ നിൽക്കുമ്പോൾ പരിസരങ്ങളിൽ സഹകരണ മേഖലയിൽ തന്നെ ബാങ്കുകൾ വരുമ്പോൾ ആ ഒരു സമയത്ത് താങ്കൾ കൂടുതൽ എന്തെങ്കിലും ഒരു കോമ്പറ്റിറ്റീവായി അത് ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് ഈ ഹുണ്ടിക പലിശക്കാരുടെ, അതുപോലെ അന്ന് ഈ പാട്ട വ്യവസ്ഥ, അപ്പോൾ അങ്ങനെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ അവരുടെ സ്വത്ത് പണയം വെക്കുക, അവർ മറ്റ് ഈ വട്ടിപ്പലിശക്കാരിൽ നിന്ന് പണം വാങ്ങുക, ആ ഒരു രീതിയാണ് കേരളത്തിലുള്ള. ഇപ്പോഴും പൂർണ്ണമായി പോയി എന്ന് പറയുന്നില്ല. അതിൽ സ്വകാര്യ മൂലധന ബാങ്കുകൾ കൂടി അതിന് ആ സഹായമായ സൗകര്യം, 1 മിനിറ്റ് ഗോൾഡ് ലോൺ 95% വരെ വായ്പ കൊടുക്കുന്നു എന്നൊക്കെ വന്നപ്പോൾ അത് സാധാരണ മേഖലയിൽ ഒരു ചാലഞ്ചാണ്. അതിനെ അതിജീവിക്കുക എന്നുള്ളത്, അതിന് ആ സൗകര്യങ്ങൾ സേവനം ലളിതമായിട്ടും വേഗത്തിലും സുതാര്യമായിട്ടും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സഹകരണ മേഖല നൽകേണ്ടുന്ന ഏറ്റവും വലിയ സേവനം. ആ രൂപത്തിലേക്ക് എറാമല സർവീസ് സഹകരണ ബാങ്കിന് ഇപ്പോൾ ജില്ലാ ബാങ്ക് തന്നെ വളരെ വിപുലമായൊരു സമഗ്രമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു ലോൺ സ്കീം ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഏത് ആവശ്യപ്പെടുന്നവർക്ക് അതിൽ വായ്പ കൊടുക്കുക, ഓരോ ദിവസവും അവർ കിട്ടുന്ന തിരിച്ചു കൊടുക്കുക, ആ ഒരു മൈക്രോ ബാങ്കിങ് സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരികയാണ്. അതാണ് യഥാർത്ഥത്തിൽ സഹകരണ ബാങ്കുകൾക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ അടുത്ത കാലത്ത് സർവേ നടക്കുകയാണ്. ആ സർവേ നടത്തിയപ്പോൾ അതിൽ ഇന്ത്യ കേരളത്തിലെ ജനങ്ങൾ ഈ ദേശവൽക്കൃത ബാങ്കുകളുടെയും ന്യൂ ജനറേഷൻ ബാങ്കുകളെയും ആരാണ് സമീപിക്കുന്നത്, സഹകരണ മേഖല ആരാണ് സമീപിക്കുന്നത് ക്വസ്റ്റ്യന്, സഹകരണ മേഖല സാധാരണക്കാരായിട്ടുള്ള വലിയൊരു വിഭാഗം, ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ആളുകൾ, അവരുടെ ഒരു 10-80% ആളുകളും പ്രാഥമിക ബാങ്കുകളെയാണ്, സഹകരണ ബാങ്കുകളെയാണ്
അവരുടെ ആവശ്യങ്ങൾക്ക് ഇവിടെ സമീപിക്കുന്നത്. ഇപ്പോൾ ദേശസൽക്കൃത ബാങ്കുകൾ, അതിന് ദേശസൽക്കൃത ബാങ്കുകൾ ദിവസം എൻ ആർ ഐ സൗകര്യമുണ്ട്. സ്വാഭാവികമായിട്ടും വിദേശികളും വിദേശ മലയാളികളൊക്കെ അവിടെ വലിയ വീടുകൾ വെക്കാൻ, വലിയ വാഹനങ്ങൾ വാങ്ങാൻ, ആഡംബര സാധനങ്ങൾ വാങ്ങാൻ അതിനുവേണ്ടിയാണ് ദേശസൽക്കൃത ബാങ്ക് സമീപിക്കുന്നത്. പക്ഷേ ഇവിടെ അത് പാവപ്പെട്ട വീട്ടിൽ കല്യാണം ഉണ്ടാകുന്ന അവസരത്തിൽ വീട് ചെറുങ്ങനെ പുതുക്കി പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ രോഗം വന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ സമീപിക്കുന്നത് സാധാരണ മേഖലയാണ്. അപ്പോൾ സാധാരണ മേഖലയ്ക്ക് വലിയൊരു കാര്യം ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കിങ് മേഖല വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ പർച്ചേസിങ് നമുക്ക് ഇതിലൂടെ നടത്താം, ഓൺലൈനിലൂടെ നടത്താം. നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ബാങ്കിങ് നടത്താൻ, ഈ ബാങ്കിങ് നടത്താം. അപ്പോൾ അതുപോലെ തന്നെ എ ടി എം. ഇപ്പോൾ നേരത്തെയൊക്കെ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ ഉണ്ടാകുമ്പോൾ, ബാങ്കുകൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്തിരുന്നത് ഒന്നാമത്തെ നിലയിലുള്ള കെട്ടിടമാണ്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ജില്ലാ ബാങ്കിൽ തന്നെ തുടങ്ങുന്ന പുതിയ ബ്രാഞ്ചുകളെല്ലാം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. കാരണം വെച്ചാൽ ആളുകളെ സംബന്ധിച്ച് വാഹനത്തിൽ വന്നിറങ്ങി നേരെ പോയിട്ട്, ഇപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും എ ടി എം ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ ഇല്ലാതെ, എ ടി എം എല്ലാം താഴെ തരും. കാരണം വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു സൗകര്യം, ആക്സസ്. അതെ. അപ്പോൾ അത് ആ ആക്സസ്സിനെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് ആ രൂപത്തിൽ ബാങ്കിങ് പ്രവർത്തനം, ഇപ്പോൾ വീടുകളിൽ പോയി ഡെപ്പോസിറ്റ് വാങ്ങാനും വീടുകളിൽ പോയി വായ്പ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ആൾക്കാർ കാരണം ഈ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ സാമ്പത്തിക അവസ്ഥ നിർവഹിക്കാൻ സാധിക്കണം. ആ രൂപത്തിലേക്ക് കൂടി ബാങ്കുകളെ മെച്ചപ്പെടുത്തണം. ഇപ്പോൾ ജില്ലാ ബാങ്ക് ഇപ്പോൾ റൂപേ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മലബാറിലെ ആദ്യത്തെ ജില്ലാ ബാങ്ക് റൂപേ കാർഡ് ഇപ്പോൾ ഞങ്ങൾ എ ടി എം സ്ഥാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് മൈറ്റ് മൈക്രോ എ ടി എം സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് ഒരു പ്രാഥമിക, ഇപ്പോൾ നമ്മൾ സി ബി എസ് ആണ്, ഇപ്പോൾ കോർ ബാങ്കിങ് സിസ്റ്റം എറണാകുളം ബാങ്കിലുണ്ട്. ഏത് ബ്രാഞ്ചിൽ നിന്നും അവർ പണം വിഡ്രോ ചെയ്യാം, കാര്യങ്ങൾക്ക് നടത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് വായ്പ, വീടുകളിൽ നിന്നുകൊണ്ട് വായ്പ എത്തിക്കാൻ, നിക്ഷേപം കൊടുക്കാൻ ആ സംവിധാനത്തിലേക്ക് ആ ഒരു പ്രോഗ്രാം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ രൂപത്തിലേക്ക് വരണം, കേരളത്തിലെ എല്ലാ ബാങ്കുകളും ആ രൂപത്തിൽ വരണം. അത് ഒരു തടസ്സമായി വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നത് വെച്ചാൽ, ഒന്ന് കെ സി സി കർഷകർ കൊടുക്കുന്ന വായ്പകൾ എ ടി എം മുഖാന്തരം മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നബാർഡ് നിർദ്ദേശം കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ ജില്ലാ ബാങ്കിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ അത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ് ലെവൽ മീറ്റിംഗ്, എൻ പി സി എയുടെ, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ജർമ്മൻ കമ്പനി സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ ചുമതലപ്പെടുത്തുന്നത്, ഗിസ് എന്ന് പറയുന്നത്. അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു ജില്ലാ ബാങ്കുകൾ തന്നെ വായ്പ കൊടുത്തോളട്ടെ, പക്ഷേ അത് പ്രാഥമിക ബാങ്കുകളിൽ കൂടെ തന്നെ വിതരണം ചെയ്യണം. അപ്പോൾ അവർ പറയുന്ന പ്രാഥമിക ബാങ്കുകൾക്ക് എ ടി എം ഇല്ല, സി ബി എസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങളൊരു ഒരു പ്രപ്പോസൽ വെച്ചു ജില്ലാ കോഴിക്കോട് ജില്ലാ ബാങ്ക് പ്രാഥമിക ബാങ്കുകൾ മുഖാന്തരം കാർഷിക വായ്പ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു നോഡൽ ഏജൻസിയായിട്ട് ജില്ലാ ബാങ്കുകൾ നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് അവസാന കാലത്ത് കൊണ്ടുവന്ന ഡി ബി ടി, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം, കേന്ദ്ര ഗവൺമെൻറ് 22 സാമ്പത്തിക ആനുകൂല്യങ്ങൾ, ചില സ്കോളർഷിപ്പുകൾ, ചില ഗ്രാൻറ്റുകൾ, അതുപോലെ ക്ഷേമനിധികൾ, അത് സംസ്ഥാന ഗവൺമെൻറ് 33 ക്ഷേമനിധി ബോർഡുകളുണ്ട്. അതിൻ്റെ വായ്പകളെല്ലാം ആളുകൾക്ക് ഈ ഇടത്തട്ടുകാരില്ലാത്ത നേരിട്ട് ഉപഭോക്താവ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉപഭോക്താവിൻ്റെ എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് വരണമെങ്കിൽ എ ടി എം വേണം, അതിന് വരണമെങ്കിൽ ഈ ആർ ടി ജി എസ്, എൻ ഇ എഫ് ടി, സി ബി എസ്, സി ടി എസ് ഇതൊക്കെ വേണം. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ ആദ്യം സാധാരണ ബാങ്കുകളിൽ ഇല്ലായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് മുൻകൈയ്യെടുത്തത്. അതിന് ജില്ലാ ബാങ്ക് ഓഫീസിൽ വെച്ചിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ്, ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തു, അതിൻ്റെ പ്രപ്പോസൽ അംഗീകരിച്ചു, അങ്ങനെ ഡി ബി ടിയിൽ വന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ ജൻധൻ യോജന, എല്ലാ ആളുകൾക്കും അക്കൗണ്ട്, അതിന് 5,000 രൂപയുടെ ഒ ഡി എടുക്കാനും അതുപോലെ തന്നെ 1,00,000 രൂപയുടെ ഇൻഷുറൻസ് ഉള്ള പദ്ധതിയാണ് ഒരു അക്കൗണ്ട്. അത് വന്നപ്പോൾ അതിൽ സാധാരണ ബാങ്കുകളില്ലായിരുന്നു. കാരണം കേരളത്തിലെ സാധാരണ ബാങ്കുകൾ ഇത്രയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെന്നും എ ടി എം സ്ഥാപിച്ചിട്ടുണ്ടെന്നോ സി ബി എസ് ആയിട്ടും ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ടായിരിക്കാം കേരളത്തിലെ ബാങ്കുകളില്ല, ഇന്ത്യയിലെ ഒരു സാധാരണ ബാങ്കുകളും അതിൽ വന്നില്ല. അപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പ്രൈം മിനിസ്റ്റർ കലക്ടർ എഴുതി, ധനകാര്യമന്ത്രിക്ക് എഴുതി, ഇവിടെ ഡിസ്ട്രിക്ട് ബാങ്ക് കോൺഫറൻസ് ഞങ്ങളൊരു പ്രമേയം അവതരിപ്പിച്ചു, അഗ്രികൾച്ചർ കോർപ്പറേഷൻ സെക്രട്ടറിയോട് സംസാരിച്ചു. അപ്പോൾ അത് പത്രത്തിൽ വന്നു. അത് ഇപ്പോൾ സാധാരണ ബാങ്കുകളിൽ കൂടി അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, ഈ പ്രൈം മിനിസ്റ്ററുടെ ജൻധൻ യോജനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് മുൻകൈയെടുക്കാൻ സാധിച്ചു, പ്രത്യേകിച്ച് പ്രസിഡന്റുകൾക്ക്, ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റുകൾക്ക് എനിക്ക് മുൻകൈയെടുക്കാൻ സാധിച്ചുള്ള സന്തോഷമുണ്ട്. അങ്ങനെ കേരളത്തിലെ സാധാരണ ബാങ്കുകളെ മറ്റ് കമേഴ്ഷ്യൽ ബാങ്കുകളോടൊപ്പം, ഇപ്പോൾ കോഴിക്കോട് ജില്ലാ ബാങ്കുകൾ ഷെഡ്യൂൾ ബാങ്ക് നിലവാരത്തിലേക്ക് വരികയാണ്. ഞങ്ങളിപ്പോൾ ഈ സി ആർ ഐ ആറും എൻ ബി ഐയുടെ കുറവൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ആർ ഐ ലൈസൻസിലേക്ക് ഞങ്ങൾ ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്കിത് കിട്ടും. പ്രാഥമിക ബാങ്കുകളടക്കം അതിലേക്ക് വരണം. പ്രാഥമിക ബാങ്കുകളടക്കം ജനങ്ങളുടെ അടുത്ത് ഇടയിലേക്ക് ഇറങ്ങി ഏറ്റവും മോഡേൺ ബാങ്കിങ് സംവിധാനം അവർക്ക് ലഭ്യമാവുന്ന രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരണം. രണ്ടാമത്തെ ഇത് നിലനിൽക്കാനും മുന്നോട്ട് വരാൻ സാധിക്കും. സാർ, അതുപോലെ ഈ സഹകരണ നിയമങ്ങൾ താങ്കളുടെ സഹകരണ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു
വീക്കാക്കുന്ന രീതിയിൽ ഏതെങ്കിലും നിയമങ്ങൾ താങ്കൾ ഇല്ലല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ താങ്കൾ ഏതെങ്കിലും പുതിയ നിയമങ്ങൾ വരണം അല്ല സഹകരണ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരണം യഥാർത്ഥത്തിൽ 69-ൽ സഹകരണ നിയമം വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ഇപ്പം അതിനിടയ്ക്ക് നമ്മുടെ ഭരണഘടനയിൽ 97-ാം ഭേദഗതി വന്നു ആ ഭേദഗതി ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയാണ് സൊസൈറ്റി രൂപീകരിക്കാനുള്ള അവകാശം മൗലികാവകാശമാക്കുകയാണ് മൗലികാവകാശത്തിൻ്റെ പട്ടികയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തുകയാണ് ഒരു പൗരൻ്റെ അവകാശം ഒരു സാധാരണ സ്ഥാപനം അപ്പോൾ ആ നിയമത്തിൽ തന്നെ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്ന സ്ഥാപനം ബാങ്കിങ് ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട് കേരളത്തിലെ നിയമഭേദ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു ആ നിയമഭേദഗതിയിൽ അതിൻ്റെ ചട്ടങ്ങൾ ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്കും പുറത്തു വരും അതിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ എന്നാലും സമഗ്രമായ മാറ്റങ്ങൾ വന്നിട്ടില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഡിഗ്രി വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നത് ആർക്കാണ് വേണ്ടത് അതിൽ പറയുന്നത് 250 രൂപ അടിസ്ഥാന ശമ്പളമുള്ള 69-ലുള്ള നിയമത്തിന് ഇപ്പോൾ നിലനിൽക്കുന്നത് അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വരണം പിന്നെ ഇപ്പോൾ സർഫേസി നിയമം എന്ന് പറഞ്ഞൊരു കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു സെക്യൂരിറ്റൈസേഷൻ ആക്ട് ഉണ്ട് പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി NBI വായ്പകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള അതിപ്പോൾ സുപ്രീംകോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിയമത്തിൽ ഈ വായ്പ കുടിശ്ശിക എന്ന അവസരത്തിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആർബിട്രേഷൻ നടപടികളുണ്ട് എക്സിക്യൂഷൻ നടപടികളുണ്ട് അതേസമയം സ്വന്തമായ നിയമമില്ല ആ കാര്യത്തിൽ നിയമം വരണം അതുപോലെ മോഡേൺ ബാങ്കിങ് കൊണ്ടുവരാൻ വേണ്ടി പല തടസ്സമാണ് ഇപ്പോൾ ഒരു ദേശസൽക്കൃത ബാങ്കിൻ്റെ ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ അവർ ബ്രാഞ്ച് തുടങ്ങിയിട്ട് അതിൻ്റെ സാധൂകരണം റാറ്റിഫിക്കേഷൻ മാത്രം റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങിയാൽ മതി അതേസമയം ഒരു പ്രാഥമിക ബാങ്കോ ജില്ലാ ബാങ്കോ ബ്രാഞ്ച് തുടങ്ങി രജിസ്റ്റർ ചെയ്ത് പോകണം അങ്ങനെ പലതും കോംപ്ലിക്കേഷൻസ് ഉണ്ട് കുറേയൊക്കെ സ്വാതന്ത്ര്യം ഇതിനുള്ളിൽ നിന്ന് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ലൈസൻസുള്ള ബാങ്കുകൾക്ക് അവരുടെ പലിശ തീരുമാനിക്കാൻ അവകാശമുണ്ട് നിക്ഷേപങ്ങൾക്കും വായ്പകൾക്കും പലിശ തീരുമാനിക്കാൻ അവകാശം അവർക്കുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ രജിസ്റ്റർ ആണല്ലോ നോക്കുന്നത് ഗവൺമെൻറ് ആണല്ലോ നോക്കുന്നത് അപ്പോൾ അതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ നിയമത്തിൽ വരണം അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള വർക്ക്ഷോപ്പ് 3 ദിവസത്തിനുള്ളിൽ വർക്ക്ഷോപ്പ് ഉണ്ട് കേരളത്തിലെ ഈ സഹകരണ നിയമത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാനുള്ള പ്രപ്പോസൽസ് പിന്നെ ഗവൺമെൻറ് മാറി മാറി വരുമ്പോൾ ജില്ലാ ബാങ്കിൻ്റെ ഇലക്ട്രിക് കോളേജ് മാറുകയാണ് പ്രാഥമിക ബാങ്കുകളും അർബൻ ബാങ്കുകളും മാത്രമായി ചുരുങ്ങുന്നു എല്ലാ സഹകരണ സ്ഥാപനങ്ങളും വരുന്നു പിന്നീട് അങ്ങനെ മാറി മാറി വരുമ്പോൾ ആ അസ്ഥിരത കേരളത്തിലെ സഹകരണ മേഖലയെ ചെറുതായി ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം കാണാൻ ആവശ്യമായ സമീപനം ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജനങ്ങളുടെ ഏറ്റവും അധികം ആധുനിക ബാങ്കിങ് സമ്പ്രദായം സഹകരണ മേഖലയിൽ കൊണ്ടുവരാൻ എന്താണ് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് SBT ആണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിക്കൂടാ SBTയുടെ അത് ഇപ്പോൾ നേരത്തെ ലൈസൻസ് ഉള്ള NRI പ്രൊവിഷൻ എല്ലാം ഉള്ള ബാങ്കാണ് സംസ്ഥാന സഹകരണ ബാങ്ക് അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് വികസന പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ ഫണ്ട് ദേശസൽക്കൃത ബാങ്കിലുണ്ടാവാം അതുപോലെ ക്ഷേമനിധികളോടെല്ലാം പറയുന്നത് ദേശസൽക്കൃത ബാങ്കിൽ അടക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക ബാങ്കായി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് മാറിക്കൂടാ അതുപോലെ ഏറാവുള്ള ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു ഫണ്ട് വരുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സഹകരണ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്ക് അതുപോലെ ഏറാവുള്ള സഹകരണ ബാങ്കിൽ റൂട്ട് ചെയ്തുകൂടാ ഇവിടെ സമാഹരിക്കുന്ന മുഴുവൻ പണം ഇവിടുത്തെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ലോക്കൽ ബോഡീസും പ്രാദേശിക സഹകരണ ബാങ്കുകൾ തമ്മിലുള്ള ലിങ്കേജ് ഉണ്ടാവണം അതും ജില്ലാ ബാങ്കുകൾ തമ്മിൽ ലിങ്കേജ് ഉണ്ടാവണം ജില്ലാ ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കും തമ്മിൽ ബന്ധമുണ്ടാവണം അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബാങ്കായിട്ട് സംസ്ഥാന സഹകരണ ബാങ്ക് വരികയും ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള നിക്ഷേപങ്ങളും മൂലധനവും സഹകരണ മേഖലയിൽ റൂട്ട് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ വികസന പ്രവർത്തനത്തിൽ മറ്റൊരു കേരള മാതൃകയാക്കി മാറ്റാൻ സാധിക്കും അത് അനുസൃതമായ മാറ്റങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങൾ നിയമത്തിലുണ്ട് ആ നിയമങ്ങൾ അതൊക്കെ മാറണം ഗവൺമെൻറ്റും അതിന് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലുള്ള പല നിയമങ്ങൾ ലോക തദ്ദേശ സ്വയംഭരണ പഞ്ചായത്ത് രാജ് നിയമം അതുപോലെ നഗരപാലിക നിയമം അത് അതിനൊക്കെ മാറ്റങ്ങൾ വേണം ഇതിനനുസൃതമായിട്ട് അത് മറ്റു ചില വകുപ്പുകളിലുള്ള ചില നിയമം ഇൻഡസ്ട്രി സൊസൈറ്റീസ് ഇൻഡസ്ട്രി സഹകരണ സംഘമുണ്ട് അതുപോലെ കയർ സഹകരണ സംഘങ്ങളുണ്ട് അതുപോലെ മത്സ്യ സഹകരണ സംഘങ്ങളുണ്ട് അവർക്ക് ഇൻഡസ്ട്രീസുമായിട്ടും കയർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അതുപോലെ ഫിഷറീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് അതിനെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങളും അതുപോലെ പുതിയ കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ സാർ ഇപ്പം ഒരു ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റ് അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ താറിൻ്റെ ഈ ഇന്നത്തെ സ്ഥിതി തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് ഏറ്റവും സംതൃപ്തി തോന്നിയ നിമിഷങ്ങൾ ഏതൊക്കെ ഈ പ്രവർത്തനത്തിൽ അങ്ങനെ പ്രത്യേകമായൊരു നിമിഷം ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഓരോ കാര്യവും ഇപ്പോൾ ഏറാമല ബാങ്ക് 25% ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നു അതിന് ലാഭം ഇപ്രാവശ്യം 1,80,000 രൂപയാണ് അങ്ങനെ ജനങ്ങൾക്ക് സഹായകമായ രൂപത്തിൽ ഇപ്പോൾ ക്ഷേമനിധി അത് കൊണ്ടുവരാൻ സാധിച്ചു ഇപ്പോൾ എനിക്കറിയാം ഇവിടെ ഇപ്പോൾ വിവാഹം മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് ഒരാൾ വരികയാണ് അവനാകെ അയാൾക്കാകെ 5 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ
ഞാൻ കല്യാണം കഴിച്ചിട്ട് കിട്ടുന്ന പണം തിരിച്ചടച്ചു കൊള്ളാം, എനിക്കൊരു 5 ലക്ഷം രൂപ വേണം. ഇപ്പോൾ സാവോയുടെ നിലവിലെ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ തടസ്സമാണ്. പക്ഷേ ആ വിശ്വാസാടിസ്ഥാനത്തിൽ അവർക്കത് കൊടുക്കുകയും എന്നിട്ട് അത് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയ കവറിലൊക്കെ കിട്ടുന്ന പണം പിറ്റേന്ന് 2 ലക്ഷം 3 ലക്ഷം കൊണ്ട് അടക്കുമ്പോൾ അവരിങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ശരി സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരോട് പറയുകയാണ്, അന്ന് നിങ്ങൾ സഹായിച്ചില്ലായിരുന്നു എൻ്റെ മോൾ കല്യാണം നിൽക്കായിരുന്നു, നിങ്ങൾ സഹായിച്ചു തിരിച്ചെടുക്കണം. അപ്പോൾ അതിന് വരുന്ന ആ ഒരു വലിയ ഇതല്ല, ആ മുഹൂർത്തം വളരെ സംതൃപ്തി നൽകുന്ന ഒരു മുഹൂർത്തമാണ്. അതുപോലെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഇപ്പോൾ ക്ലാസ് 1 കേരളത്തിലെ ആകെ ഒരു ക്ലാസ് 1 ബാങ്കായി വന്നിരിക്കുന്നു. അതിപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ സുഖമില്ലാത്ത ആളുകൾ, മരണപ്പെട്ട ആളുകൾ, മാർഗമ രോഗം വന്ന ആളുകൾ, അവർക്കെല്ലാം കൂടി 8 കോടി രൂപയുടെ പലിശ ഇളവ് കൊടുത്തു. അത് എത്രയും കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടാകും. അത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ അത് നല്ല സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയ രംഗത്തെക്കുറിച്ചും സഹകരണ മേഖലയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. താങ്കളുടെ കുടുംബ പശ്ചാത്തലവും അറിയാൻ. ഭാര്യ വിമല, ഞങ്ങളൊരു അറേഞ്ച്ഡ് മാരേജ് പോലെയാണെങ്കിലും ഞങ്ങൾ ഒരു പരസ്പരം ഇഷ്ടപ്പെട്ടു, അങ്ങനെ കല്യാണം കഴിച്ചതാണ്. 2 ജാതിയാണ്, കല്യാണം കഴിച്ചു. അപ്പോൾ ഞാൻ ഈ ജാതി വ്യവസ്ഥയോടൊക്കെ നേരത്തെയുള്ള ഒരു പ്രതിഷേധം, അതെ, രാഷ്ട്രീയ പൊളിറ്റിക്സിലുണ്ടായിരുന്നതാണ്, മഹിളാ രംഗത്തുണ്ടായിരുന്നൊരു പ്രശ്നമാണ്. അത് വേറെ വിധത്തിലൊന്നുമില്ല, ഞങ്ങൾ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ കുടുംബങ്ങൾ ആലോചിച്ചു, അങ്ങനെ വന്നിരുന്നു. 2 ആൺകുട്ടികളുള്ളത്. അത് വൈഫ് വടകർ റൂറൽ ബാങ്കിൽ സെക്രട്ടറിയായി ഇപ്പോൾ ഈ വർഷം പിരിഞ്ഞു. മൂത്ത മകൻ വ്യാസ് ചെന്നൈയിൽ നിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞു, ഇപ്പോൾ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുകയാണ്. ഇളയവൻ ബാംഗ്ലൂരിൽ നിന്ന് ബിടെക് കഴിഞ്ഞു, ഹയർ സ്റ്റഡീസ് ആലോചിക്കുന്നു, സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ UK പോകുമായിരിക്കും അടുത്ത വർഷം, അടുത്ത മാസം. അതാണ്. അച്ഛനും അമ്മയും ഇല്ല, രണ്ടുപേരും മരണപ്പെട്ടു. പിന്നെ സഹോദരിമാർ 6 പേരാണുള്ളത്, അതിൽ 2 പേര് മരണപ്പെട്ടു, ബാക്കി ആൾക്കാരുണ്ട്. സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ മക്കളെയും ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നൊരു, അതെ, അതുകൊണ്ടുണ്ട്. എൻ്റെ ഭാര്യ മഹിളാ രംഗത്ത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. മക്കള് 2 പേരും ചോറോട് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതിലും എനിക്ക് പറയാനുള്ളത്, അന്ന് അവർ സ്കൂൾ പഠിക്കുന്ന 7th കഴിഞ്ഞപ്പോൾ ഗോകുലം ഗോലായിട്ട് ഞാൻ പേഴ്സണലായിട്ട് വളരെ അടുത്ത് പോകുന്നത്, ഞങ്ങൾ നാട്ടുകാരൻ തന്നെയാണ്, വളരെ അടുത്ത് പോയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഗോകുലം പബ്ലിക് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുറന്ന പാടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചന്ദ്ര എന്തായാലും കുട്ടികളിവിടെ പഠിപ്പിക്കണം, തുറന്നും നോക്കേണ്ട, ഇവിടെ ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷയുടെ മേധാവിത്വം, അത് മാതൃഭാഷയുടെ ഉള്ള സ്നേഹവും, അത് സോഷ്യലിസ്റ്റുകളുടെ ചിന്താധാരയാണ് ലോഹ്യവും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കില്ല, ഞാൻ സർക്കാർ സ്കൂളിൽ തന്നെ പഠിപ്പിക്കും, ചോറോട് സ്കൂൾ ചേർത്തു. ഇപ്പോൾ ചോറോട് സ്കൂളിലെ അന്നത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ വിദ്യാർത്ഥികൾ SSO ആണ്, SSOൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി അവൻ കണ്ടസ്റ്റ് ചെയ്തു. SSO ചെറിയ സംഘടനയായിരുന്നു അന്ന്, പക്ഷേ ആ വർഷം അവിടെ മത്സരിച്ചപ്പോൾ മൊത്തം സീറ്റുകളുടെ പകുതിയുടെ തൊട്ട് ഒരു സീറ്റ് കുറവേ, അത്രയും സീറ്റുകൾ കരസ്ഥമാക്കി. യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇളയവൻ, അവൻ പാസ്സായി പോയതിന് ശേഷം ഇളയവൻ അവിടെ വന്നപ്പോൾ അവനും യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. രണ്ടുപേരും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെടുകയാണ്. ഇളയവൻ കഴിഞ്ഞ ഞങ്ങൾ വളണ്ടിയേഴ്സ് മാർച്ച് തിരുവനന്തപുരത്ത് നടന്നപ്പോൾ വളണ്ടിയറായിരുന്നു, സ്റ്റേജ് വളണ്ടിയറായിരുന്നു. ഞാൻ 1977 സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം നടന്നപ്പോൾ ജോർജ് ഫെർണാണ്ടസ് പ്രസിഡൻ്റാണ്, ചെയർമാനാണ്, സുരേന്ദ്രമോഹൻ ഇവർക്ക് നേതാക്കും. അന്ന് ഞാൻ 4 ദിവസം 5 ദിവസം സ്റ്റേറ്റ് സമ്മേളനം ഉണ്ടായിരുന്നു, 5 ദിവസം സ്റ്റേജ് വളണ്ടിയറായി ഉണ്ടായിരുന്നു ഞാൻ. അതുപോലെ തന്നെ മകൻ കഴിഞ്ഞ വളണ്ടിയേഴ്സ് മാർച്ചിൽ മകനും സ്റ്റേജിലെ വളണ്ടിയറായിരുന്നു. അതല്ല, അത് ചെറുപ്പത്തിലെ തന്നെ അവരെ ഇതുമായി ബന്ധപ്പെടുത്താറുണ്ട്, കുട്ടികളുടെ സംഘടന, ബാലജനത പരിപാടി, SSOൻ്റെ പരിപാടി, അതൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അവസരത്തിൽ അവരും വീട്ടിൽ വരുന്ന ആളുകളും സംസാരങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബാധിക്കുമെന്നുള്ള, അങ്ങനെ വന്നിട്ടില്ല, അത് തെറ്റായ ധാരണയുണ്ട്. പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ കുട്ടികൾ വന്നാൽ വിദ്യാഭ്യാസം പോയി പോകും. ഞാൻ നെഗറ്റീവ്, അതിനെതിരായിട്ടുള്ള പല ഘടകങ്ങളുണ്ട്, എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ CPML പോയ പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫാമിലിയിൽ നിന്ന് പോയതാണ്. അവർ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ പോയാൽ കുട്ടികൾ മോശമായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലിങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തി പഠിപ്പിച്ച, മാറ്റി നിർത്തിയ കുട്ടികൾ പിന്നെ അതിവിപ്ലവകാരികളായി നക്സലൈറ്റ് പ്രസ്ഥാനത്തിലൂടെ പോയ അനുഭവങ്ങൾ. അതേസമയം ശരിയായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനെ മറ്റ് ആളുകൾ കൂടുതലായി, ജനങ്ങളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ ചീത്തത്തരങ്ങൾ പരമാവധി കുറഞ്ഞു വരും, കാരണം ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. ആൾക്കാർ ഇടപെടലിൽ, ഇപ്പോൾ വിദ്യാർത്ഥി രംഗത്തുള്ളയാളും യൂത്ത് രംഗത്തുള്ള രാഷ്ട്രീയത്തിലുള്ള ആളാകുമ്പോൾ അവർക്ക് വഴിമാറി സഞ്ചരിക്കാൻ സാധിക്കില്ല, ജനങ്ങളുടെ ഇടയിലൂടെ മാത്രം സഞ്ചരിക്കാൻ സാധിക്കും.
അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നല്ല പൗരന്മാരായി വരികയാണ് ചെയ്യുക രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അവരെ വിദ്യാഭ്യാസം ഏതൊരാൾക്കും ഒരു രാഷ്ട്രീയ പൗരത്വം നടത്താത്ത ആൾക്കാർ ഒരു പരീക്ഷയും പാസ്സാതെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അതേസമയം അതിനെയൊക്കെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർ ഏത് രാഷ്ട്രീയക്കാരും നല്ല വിദ്യാഭ്യാസം നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സ്വന്തമായി വരുമാന മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ സമയത്ത് താങ്കൾക്ക് കുടുംബ പശ്ചാത്തലം എങ്ങനെ? അപ്പോൾ ഞാൻ വിവാഹത്തിനായ ശേഷം ഭാര്യയ്ക്ക് നല്ല വരുമാനമുള്ളൊരു ജോലി ഉണ്ടായിരുന്നു. കുടുംബത്തിനെയും വീട്ടുകാരുടെയും കാര്യങ്ങളൊക്കെ കുട്ടികൾ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് നോക്കിയത്, വൈഫ് തന്നെയാണ് നോക്കിയത്. അതുകൊണ്ട് അതിനെനിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ കാലഘട്ടം കഴിഞ്ഞു ഒരു 59 ഇയേഴ്സായി. ഇപ്പം ഞാൻ പറയുക, ഏതൊരു രാഷ്ട്രീയക്കാരനും സ്വന്തമായി വരുമാനമുണ്ടാകുന്ന തൊഴിൽ വേണം. അത് കർഷകനായാലോ അല്ലെങ്കിൽ വേറെ ജോലി ഉണ്ടായാലോ, ഏത് ഏറ്റവും ചുരുങ്ങിയത് ഒരു LIC ഏജൻ്റെങ്കിലും ആയിട്ട് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാവണം. അല്ലെങ്കിൽ അത് മറ്റ് തലതരത്തിൽ ഇപ്പോൾ ഒരു അഴിമതി നടത്തുന്നുണ്ടാവില്ല, പക്ഷേ അങ്ങനെ ആരോപിക്കപ്പെടും സ്വന്തമായി വരുമാനം ഉണ്ടാവുന്നതിന്. അപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനും സ്വന്തമായി വരുമാനം ഉണ്ടാകണം. അതിനെന്തെങ്കിലും ഒരു കാര്യം കൃഷിയിൽ നിന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വരുമാനം ഉണ്ടാകണം. രാഷ്ട്രീയത്തെ ഒരു വരുമാന മാർഗമായി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അതൊരു നിസ്വാർത്ഥ സേവനമായിരിക്കും. നിസ്വാർത്ഥ സേവനമായിരിക്കും രാഷ്ട്രീയ രംഗത്ത്. നമുക്ക് ഇത്രയും സമയം ഈ തിരക്ക് പിടിച്ച രാഷ്ട്രീയ ജീവിതത്തിനിടയിലും ഔദ്യോഗിക പദവി വഹിക്കുന്ന ഈ സാഹചര്യത്തിലും തിരക്കുകളൊക്കെ മാറ്റി കടത്തനാട് ചാനലിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചത് താങ്കൾക്ക് നന്ദി, നമസ്കാരം. നന്ദി. താങ്കളുടെ ഇനിയും രാഷ്ട്രീയത്തിലും അതേപോലത്തെ സഹകരണ മേഖലയിലും താങ്കളുടെ പേരുകൾ കൂടുതൽ കൂടുതൽ പ്രശസ്തമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, വളരെ നന്ദി.